ന്യൂസിലൻഡിൽ നിന്ന് കേരളത്തിലെത്തിയ ഒരു കുടുംബത്തെ പരിചയപ്പെടാം. ഒരു കല്യാണം നടത്താൻ വന്നതാണ്. പുന്നമടക്കായലിന് നടുവിൽ ഹൗസ് ബോട്ടിൽ ഒരുക്കിയ കതിർ മണ്ഡപത്തിൽ വെച്ച് കല്യാണം മംഗളമായി നടന്നു. കൈകളിൽ ഒരു കല്യാണം എന്നതിലപ്പുറം ഇതിലെന്ത് എന്നല്ലേ? വാർത്ത കാണുക. ന്യൂസിലൻഡിൽ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് നിഗൽ ഫ്രെഡറിക്, 52 വയസ്സ്. ഇത് അമാൻഡ ഫ്രാൻസിസ്, 51 വയസ്സായി. അമാൻഡ ഇന്റീരിയൽ ഡിസൈനറാണ്. 25 വർഷത്തിലേറെയായി സംതൃപ്ത ദാമ്പത്യ ജീവിതം. അടുത്തിടെ രണ്ടുപേരും മക്കളോട് ഒരാഗ്രഹം പറഞ്ഞു, കല്യാണം കഴിച്ചാൽ കൊള്ളാം. മക്കളുടെ കല്യാണക്കാര്യമല്ല, സ്വന്തം കാര്യം തന്നെ. ഒപ്പം കഴിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായെങ്കിലും ഇരുവരും വിവാഹിതരല്ല. മക്കൾ തന്നെ എല്ലാ ഒരുക്കങ്ങളും നടത്തി. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വേമ്പനാട് കായലിന് നടുവിൽ ഹൗസ് ബോട്ടിൽ വെച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ചു. ഇക്കാലം അത്രയും ഒന്നിച്ചു കഴിഞ്ഞിട്ട് എന്തേ ഇപ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇതായിരുന്നു. With the children going away from home and leaving, that we could make it more permanent and more solid. So yeah, so we decided India was the place. What a great place to do it. Magan Hanafiyude prathikaranam ingane. And in my mind they've been married for a long time and now it is just official. Achanum ammayum akthi sakshiyayi vivahitharagunnathu makkal kannu niraye kandu. Ini ivarodu oru chodyam. Will you come to Kerala after long years for your marriage? Maybe. I would not say no. Anything's possible. Maybe. I don't know. I'm not planning my wedding yet. പുന്നമടക്കായലിലെ ഹൗസ് ബോട്ടിലെ കല്യാണമേളത്തിനിടയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് തകഴിക്കൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.